പി കെ ശ്രീമതി ടീച്ചറെ കുറിച്ച് കെ സുധാകരൻ പറഞ്ഞത്, ഓള് പെണ്ണാണ്, ഒന്നിനും കൊള്ളൂല, കഴിവില്ല, പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെ ആയി, ഇംഗ്ലീഷ് അറിയില്ല, പെണ്ണുങ്ങൾ കഴിവ് കിട്ടകരാണ്, അതുകൊണ്ട് ഇനി എല്ലാം തികഞ്ഞാ ഞാൻ തന്നെ അങ്ങോട്ട് പാർലമെന്റിലേക്ക് പോകാം, എന്നെ ജയിപ്പിക്കൂ എന്നാണ് കെ സുധാകരൻ പറയുന്നത്. സുധാകരനെ സ്ത്രീവിരുദ്ധൻ എന്ന് വിളിച്ചിട്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇയാളിലെ വലിയൊരു സ്ത്രീവിരുദ്ധനും സംഘപരിവാർ മനസ്സുള്ളവനും, എന്നാൽ സ്ത്രീവിരുദ്ധത എന്നാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാകാത്ത ഒരു പമ്പര വിഡ്ഢിയുമാണ്. സുധാകരൻ, നിങ്ങളുടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ലേ, നരസിംഹറാവു എന്നായിരുന്നു പേര്. അദ്ദേഹത്തിന് 14, 20, 1000, 100 എത്രയോ ഭാഷകൾ വശമുണ്ടായിരുന്നു എന്നാണ് ചരിത്രവും ഇവിടെ എല്ലാവരും പറയുന്നത്. ഗൂഗിളിലൊക്കെ നോക്കി അറിയാം. ബാബറി മസ്ജിദ് തകർത്ത കാലത്ത് അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹം അറിയാവുന്ന ഏതെങ്കിലും ഒരു ഭാഷയിൽ വാ തുറന്ന് ഒരു വാക്ക് മിണ്ടിയിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് എന്ന് തകർക്കപ്പെടുമായിരുന്നില്ല, ഇന്ത്യയുടെ മതേതരത്വത്തിന് മുറിവേൽക്കുമായിരുന്നില്ല, ഇവിടെ ബി ജെ പി ചൂടുറപ്പിക്കുമായിരുന്നില്ല, കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുമായിരുന്നില്ല, മുസ്ലിങ്ങൾ അവഗണിക്കപ്പെട്ടവരാകുമായിരുന്നില്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാകുമായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ നാടിന്റെ ചരിത്രം തന്നെ മറ്റൊന്നായി മാറിപ്പോയേനെ. അപ്പൊ പറഞ്ഞു വന്നത്, ഇംഗ്ലീഷ് ആയാലും ഏത് ഭാഷയായാലും അത് കമ്മ്യൂണിക്കേഷനുള്ള ഒരു ഉപാധി മാത്രമാണ്, അല്ലാതെ ഇംഗ്ലീഷ് അറിയുന്നതോ അറിയാത്തതോ അല്ല ഒരു മനുഷ്യനെ വരേണ്യനാക്കുന്നത്, കഴിവുള്ളയാളോ കഴിവുകെട്ടയാളോ ആക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ എന്ത് സംസാരിക്കുന്നു, എന്ത് ആശയം പ്രചരിപ്പിക്കുന്നു, എന്ത് രാഷ്ട്രീയ നിലവാരമാണ് നിങ്ങൾ കാണിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്നത് മാത്രമാണ് പ്രധാനം. സുധാകരൻ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? സത്യത്തില് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞാൽ എന്താ, ഇംഗ്ലീഷിലും കൂടി സ്ത്രീ വിരുദ്ധത പറയാം, മനുഷ്യത്വ വിരുദ്ധത പ്രചരിപ്പിക്കാം, സംഘീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാം എന്നല്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് ഈ നാട്ടിലെ മനുഷ്യർക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഈ നാട്ടിലെ സ്ത്രീകളെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഇനി അപമാനിക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇന്ത്യക്കാർ മുഴുവൻ ഇതറിയും എന്നല്ലാതെ കേരളീയർക്ക്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് കേരളീയർക്ക് എന്ത് പ്രയോജനമാണുള്ളത്? പക്ഷെ നിങ്ങൾക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം കിട്ടും കേട്ടോ, ഞാൻ പറയാം. ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടും സ്ത്രീ വിരുദ്ധനായതുകൊണ്ടും അമിത്ഷായുമായി നേരിട്ട് ചർച്ച നടത്തി നിങ്ങൾക്ക് ബി ജെ പിയിലേക്ക് പോകാം. അത് വലിയ കാര്യമാണ് കേട്ടോ, ഞാൻ ചെറുതായി പറയുന്നില്ല. കാരണം ആളുകൾ ഇപ്പൊ നാട്ടിലൊക്കെ തമാശയായിട്ട് പറയുന്നത്, ഒരു കോൺഗ്രസ് എം പിയെ കിട്ടിയിരുന്നെങ്കിൽ ബി ജെ പിക്ക് മറിച്ചു വിറ്റിട്ടുള്ള കടമൊക്കെ വീട്ടിൽ സുഖമായി ജീവിക്കായിരുന്നു എന്നാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വലിയ ഗോൾഡൻ ചാൻസ് ആണല്ലോ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അമിത്ഷായ്ക്ക് മറിച്ചു വെക്കാം, വലിയ പൈസ ഉണ്ടാക്കാം. അതൊരു ഗുണമാണ് കേട്ടോ, ഇത് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടുള്ള ഗുണം തന്നെയാണ്. ശ്രീമതി ടീച്ചർ അവർക്കറിയാവുന്ന ഭാഷയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലോക്സഭയിൽ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് വേണ്ടി അവർ ശബ്ദമുയർത്തിയിട്ടുണ്ട്, അവർ ഒരു മികച്ച ജനപ്രതിനിധി ആയിരുന്നു എന്ന് അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കി അറിയാം. എന്നാൽ നിങ്ങൾക്ക് സ്ത്രീ ഈ ടീച്ചർമാരുടെയും തുന്നൽ ടീച്ചർമാരുടെയും ഹിന്ദി ടീച്ചർമാരുടെയൊക്കെ ഇത്ര പുച്ഛം, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചീത്ത ജോലിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ മനുഷ്യരുടെ തൊഴിലിനെയൊക്കെ അപമാനിക്കാൻ കെ സുധാകരന് ആരാണ് അവകാശം നൽകുന്നത്? ഇത് എന്ത് ഭരണഘടനയിലാണ് മറ്റുള്ളവരെ അപമാനിക്കാനുള്ള അവകാശമുള്ളത്? നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഭയങ്കര വൃത്തികെട്ട സ്ത്രീ വിരുദ്ധനും സംഘീയ മനസ്സുള്ള ആളുമാണ്. പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾ മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി മുഖ്യമന്ത്രി ആകുമ്പോൾ ആണിനെ പോലെ പ്രവർത്തിക്കുമെന്ന് കരുതി, എന്നാൽ പെണ്ണിനേക്കാൾ മോശമെന്നാണ്. അതിലെ സ്ത്രീ വിരുദ്ധത അന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് ആവർത്തിക്കുമായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ത്രീ വിരുദ്ധത എന്താന്നുള്ളത് മനസ്സിലാവുന്നേ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ തമിഴിലാണ് സംസാരിക്കുന്നത്, തല ഉയർത്തിപ്പിടിച്ച് ആത്മാഭിമാനത്തോടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറയുന്നു. ഒരു ഭാഷ അറിയുന്നതിലോ അറിയാത്തതിലോ ഒരു അപമാനമോ അഭിമാനമോ ഒന്നുമില്ല. നിങ്ങൾക്ക് അതിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആശയം എത്ര നല്ലതാണ്, അത് എത്രത്തോളം മനുഷ്യർക്ക് പ്രയോജനമുള്ളതാണ് എന്നതാണ് പ്രധാനം. മൈ ഇംഗ്ലീഷ് മേ ബി ബ്രോക്കൺ ബട്ട് മൈ ഫാക്ട്സ് ആർ നോട്ട് ബ്രോക്കൺ എന്ന് തല ഉയർത്തി പറഞ്ഞ എ കെ ജിയുടെ പിന്മുറക്കാരിയാണ് ശ്രീമതി ടീച്ചർ. അവർ മലയാളികളുടെ അഭിമാനമാണ്. ഭാഷയിൽ തെറ്റുണ്ടാകാം, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാകാം, എന്നാൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിൽ യാതൊരു തകരാറുമില്ല. അത് സ്ത്രീവിരുദ്ധമല്ല, മനുഷ്യത്വ വിരുദ്ധമല്ല. ശ്രീമതി ടീച്ചർ തന്നെയാണ് കണ്ണൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. 511 ചോദ്യങ്ങളാണ് ശ്രീമതി ടീച്ചർ പാർലമെന്റിൽ ഉന്നയിച്ചത്. ദേശീയ ശരാശരിയുടെ 174% മുകളിലാണിത്. സംസ്ഥാന ശരാശരി പരിശോധിച്ചാൽ പോലും അതിനും എത്രയോ മുകളിലാണ് ടീച്ചറുടെ ഇക്കാര്യത്തിലുള്ള പെർഫോമൻസ് എന്ന് നിസ്സംശയം പറയാവുന്ന രേഖകൾ നമുക്ക് മുന്നിലുണ്ട്. കെ സുധാകരൻ പാർലമെന്റ് അംഗമായിരുന്നു. അദ്ദേഹം ചോദിച്ചത് 292 ക്വസ്റ്റ്യൻസ് ആണ്. സംസ്ഥാന ശരാശരിക്ക് ഒപ്പം പോലും എത്തിയിട്ടില്ല, ദേശീയ ശരാശരിയേക്കാൾ എത്രയോ പുറകിൽ. ശ്രീമതി ടീച്ചർ 167 ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. നാഷണൽ ശരാശരിയുടെ 2 ഇരട്ടിയാണിത്. സംസ്ഥാന ശരാശരിയേക്കാൾ വളരെ മുകളിലാണ് ടീച്ചറുടെ ചർച്ചാ പങ്കാളിത്തം. കെ സുധാകരൻ ആകെ പങ്കെടുത്തത് 14 ചർച്ചകളിലാണ്. 77% ഹാജർ നില ശ്രീമതി ടീച്ചർക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവരവിടെ ഉണ്ടായിരുന്നു. സുധാകരന്റെ ഹാജർ നില എത്രയായിരുന്നു? 66% കെ സുധാകരന്റെ ഹാജർ നില.
ഒരു എം പി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പി കെ ശ്രീമതി ടീച്ചറാണ് സംസ്ഥാന ശരാശരിയേക്കാൾ ദേശീയ ശരാശരിയേക്കാൾ താഴ്ന്ന നിലവാരം കാഴ്ത്തിവെച്ച സുധാകരനേക്കാൾ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ യോഗ്യ. ഇന്നലെ യാദൃശ്ചികമായിട്ടാണെങ്കിലും നമ്മൾ ഇന്നലെ ഒരു രംഗം കണ്ടു. സുധാകരൻ ടീച്ചർമാരെയും സ്ത്രീകളെയും സ്ത്രീ ജനപ്രതിനിധികളെയും പെണ്ണുങ്ങളെയൊക്കെ മൊത്തത്തിൽ ആക്ഷേപിച്ചപ്പോൾ ഒരു ടീച്ചർ തന്നെ കേരളത്തിന്റെ അഭിമാനമായി മാറുന്നത് നമ്മൾ കണ്ടു. കെ കെ ശൈല ടീച്ചർ നല്ല മലയാളിയുടെ അഭിമാനമാണ്. കെ കെ ശൈല ടീച്ചർ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ സമയോചിതമായി ഇടപെടുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. സുധാകര, ഓള് പഠിച്ചു, ടീച്ചറായി, എം പി ആയി, എം എൽ എ ആയി, മന്ത്രിയായി, ജനപ്രതിനിധിയായി, ഇനിയും ജനപ്രതിനിധിയാവും. അതാണ് ചങ്കുറപ്പുള്ള പെണ്ണ്. കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ മണ്ഡലത്തിലെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുത്തു, അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. പക്ഷെ ഒരു സ്ത്രീ വിരുദ്ധനെ നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. കാരണം നാളെ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി നാടും. അവിടെ നേതാവായും ജനപ്രതിനിധിയായും ഇരിക്കേണ്ടത് ഒരു സ്ത്രീ വിരുദ്ധനല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളും ഞാനും ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും സുഖജീവിതവും ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമുള്ളത് ഉടുക്കാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മളുടെ മക്കൾക്കും ലഭിക്കണം, നമ്മളുടെ വരും തലമുറയ്ക്കും ലഭിക്കണം. അതിന് ഇതുപോലൊരു സ്ത്രീ വിരുദ്ധനെ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ കാര്യം ആകെ പോക്ക. നിങ്ങൾ ആര് വേണേലും തെരഞ്ഞെടുത്തോ, പക്ഷെ ഒരു സ്ത്രീ വിരുദ്ധനെ തെരഞ്ഞെടുക്കരുത്. ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരാളെയും തെരഞ്ഞെടുക്കരുത്. അപ്പൊ സുധാകരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം കടുത്ത സ്ത്രീ വിരുദ്ധനാണ്. ബി ജെ പിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ സാധ്യതയുള്ള ആളുമാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ ഇറക്കിയത്, ഞാൻ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ട്. എത്ര തമാശയാണ് ഇതെന്ന് നോക്കൂ. കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധി, ഒരു സ്ഥാനാർത്ഥി ഒരു വീഡിയോ ഇറക്കുകയാണ്, ഞാൻ ബി ജെ പിയിലേക്ക് പോകില്ല, ഞാൻ കോൺഗ്രസിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇവരെ കൊണ്ടൊക്കെ മുദ്രപത്രത്തിൽ ബോണ്ട് എഴുതി വാങ്ങി വെച്ചിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ പറ്റുമോ? അപ്പൊ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യനെയും സ്ത്രീ വിരുദ്ധനെയും നിങ്ങൾ ഒരു കാരണവശാലും ലോക്സഭയിലേക്ക് വിടരുത്. നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടില്ല. ഇനി എനിക്ക് ചോദിക്കാനുള്ള കോൺഗ്രസ്സുകാരോടാണ്, നിങ്ങൾക്ക് മൊത്തത്തിൽ സ്ത്രീകളെ കുറിച്ച് ഈ സുധാകരൻ പറഞ്ഞ അഭിപ്രായം തന്നെയാണോ ഉള്ളത്? നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ അപ്പോ രണ്ട് പുരുഷന്മാരാണോ? ഈ സോണിയാഗാന്ധി, പ്രിയങ്കാഗാന്ധി എന്നൊക്കെ പറയുന്നവർ പുരുഷന്മാരാണോ? അത് അവർ സ്ത്രീകളായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അതോ ഇവിടെ ചിലരൊക്കെ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പെണ്ണുങ്ങളെ നമ്മൾ ഓള് ആൺകുട്ടിയാണ് എന്നാണോ പറയാ? പ്രിയങ്ക ആൺകുട്ടിയാണ്, സോണിയാഗാന്ധി ഒരു ആൺകുട്ടിയാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെ സ്ത്രീകളാണ് എന്ന് പോലും അംഗീകരിക്കാത്തവരാണോ നിങ്ങൾ കോൺഗ്രസ്സുകാർ? നിങ്ങൾക്കുണ്ടല്ലോ രണ്ട് സ്ത്രീ സ്ഥാനാർത്ഥികൾ, ഷാനിമോൾ ഉസ്മാനും രമ്യ ഹരിദാസും. ഇവര് വളരെ കഴിവുകെട്ട സ്ത്രീകളാണോ? ഇവര് കഴിവുകെട്ട സ്ത്രീകളായതുകൊണ്ടാണോ നിങ്ങൾ, അവരിൽ നിന്നാണോ നിങ്ങൾ ഇത് പഠിച്ചത്? ഷാനിമോൾ ഉസ്മാനെയും രമ്യ ഹരിദാസിനെയും കണ്ടു പഠിച്ചിട്ടാണോ സുധാകരനും കോൺഗ്രസ്സുകാർക്കും മൊത്തം സ്ത്രീകൾ കഴിവുകെട്ടവരാണെന്ന് തോന്നുന്നത്? അപ്പൊ ഇത്ര എനിക്ക് പറയാനുള്ള ഇതാണ്, കെ സുധാകരൻ എന്നൊരു സ്ത്രീ വിരുദ്ധൻ ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ സ്ത്രീ വിരുദ്ധത പറഞ്ഞു നടക്കാനേ ഇദ്ദേഹത്തിന്റെ ഈ ഭാഷ ഉപകാരപ്പെടൂ. അല്ലാതെ തെളിമയുള്ള ഒരാശയം അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മളുടെ ലോക്സഭയിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച വരുവാണെന്ന് നിങ്ങൾ ആലോചിക്കും. അത് സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ്, നാളത്തെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ചർച്ചയാണ്, പെൺകുഞ്ഞുങ്ങളുടെ അവകാശത്തിന് മേലുള്ള ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആചാര സംരക്ഷണം, വിശ്വാസ സംരക്ഷണം, സ്ത്രീ സമത്വം, ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ച വരുമ്പോൾ ഈ സുധാകരനൊക്കെയാണ് പാർലമെന്റിൽ ഉള്ളതെങ്കിൽ ഇയാളെടുക്കുന്ന നിലപാട് എത്ര സ്ത്രീ വിരുദ്ധമായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മളുടെ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ നിന്ന് പൈസ വാങ്ങിക്കൊണ്ടെന്ന് ഇവിടെ റോഡും പാലും കിട്ടുന്നതിന് മാത്രമുള്ള ഒരു സാധനമല്ല പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തെയൊക്കെ ബാധിക്കുന്ന നിർണായകമായ നിയമനിർമ്മാണങ്ങൾ നടക്കുന്ന ഒരു സഭയാണ്. അപ്പൊ ഈ നിയമനിർമ്മാണങ്ങൾ നടക്കുന്ന ഒരു സഭയിൽ മനുഷ്യപക്ഷത്തു നിന്ന് സംസാരിക്കാൻ, സ്ത്രീ പക്ഷത്തു നിന്ന് സംസാരിക്കാൻ, കേരളീയരുടെ മനസ്സറിഞ്ഞ് സംസാരിക്കാൻ, തെളിമയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, ഇവിടെ ഒരു സമത്വ സുന്ദരമായ ഭൂമി ഉണ്ടാക്കാനുള്ള ആശയങ്ങൾക്ക് പിന്തുണ നൽകാൻ അല്ലെങ്കിൽ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധനായ, മനുഷ്യവിരുദ്ധനായ, സംഘി മനസ്സുള്ള ഒരു മനുഷ്യനാണ് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് പോകുന്നതെങ്കിൽ മലയാളിക്ക് എന്ത് പ്രയോജനമാണ് അതുകൊണ്ടുണ്ടാവുക? ഈ കെ സുധാകരൻ എനിക്ക് ശരിക്കും എപ്പോഴും തോന്നും ഇയാൾ സംഘിയാണോ? ഇത് നമ്മൾ ട്രോളായിട്ടല്ല പറയുന്നത്, സീരിയസ് ആയിട്ട് പറയാണ്. സംഘി എന്ന് പറയുന്നത് ഇയാളോടുള്ള വിദ്വേഷം കൊണ്ട് പറയുകയല്ല, ഇയാൾ പ്രചരിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളും സംഘപരിവാറിന്റെ ആശയങ്ങളാണ്. ശബരിമല കാലത്ത് ഈ മനുഷ്യൻ പ്രസംഗിച്ച മുഴുവൻ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഇയാൾ നടന്ന് ഇയാളുടെ എന്തോ ഒരു ജാഥ നടന്നല്ലോ, അപ്പൊ ഇയാള് കാസർഗോഡ് തൊട്ട് അങ്ങ് നടന്ന് പ്രസംഗിച്ച എന്തായിരുന്നു ഇയാൾ സംസാരിച്ചിരുന്നത്? ബി ജെ പി നേതാക്കൾ പറയുന്ന അതേ കാര്യങ്ങൾ പ്രത്യേകിച്ച് യാതൊരു തിരുത്തലും ഒന്നുമില്ലാതെ അതേ ആശയങ്ങളാണ് ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ട്. ഒരിടത്ത് ശ്രീധരൻപിള്ള പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുന്നു, അമിത്ഷാ പ്രസംഗിക്കുന്നു, നരേന്ദ്രമോദി പ്രസംഗിക്കുന്നു, അതേ കാര്യങ്ങൾ, അതേ ആശയം, ചെറിയ മാറ്റങ്ങളോടുകൂടി കെ സുധാകരൻ
പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഈ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിന്റെ പേരിലാണ് ഒരാളുടെ രാഷ്ട്രീയം നമ്മൾ തീരുമാനിക്കുക. അല്ലാതെ നെറ്റിയിൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് എഴുതി ഒട്ടിച്ചുകഴിഞ്ഞാൽ ഒരാൾ കോൺഗ്രസ് ആവുന്നില്ല. അയാൾ ഏത് ആശയത്തെ ഉൾക്കൊള്ളുന്നു, ഏത് ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നു, എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ് പ്രധാനം. അപ്പോൾ കണ്ണൂരുകാരോടാണ് പറയാനുള്ളത്, ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യണം. ഒരു സ്ത്രീ വിരുദ്ധനെ, ഒരു സംഘപരിവാറുകാരനെ, നാളെ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരാളെ, കൃത്യമായി മനുഷ്യവിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. ഇത് സ്ത്രീകളുടെ അഭിമാന പ്രശ്നമാണ്. പി കെ ശ്രീമതി ടീച്ചർ ലോക്സഭയിലേക്ക് പോകാൻ എല്ലാ തരത്തിലും അർഹയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അവരെ വിജയിപ്പിക്കുക.